ഉത്തർപ്രദേശിൽ 11 പേർ കിണറ്റിൽ വീണു മരിച്ചു. ഉത്തർപ്രദേശിലെ കുഷിനഗറിലാണ് ദുരന്തം ഉണ്ടായത്. കിണറിന്റെ ചുറ്റുമതിലിൽ ഇരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ചുറ്റുമതിൽ കിണറിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വിവാഹസൽക്കാരം നടന്ന വീട്ടിലാണ് ദുരന്തം ഉണ്ടായത്. അസമിലെ സ്ഥലങ്ങൾ പുനർനാമകരണം ചെയ്യാൻ ഒരുങ്ങി സർക്കാർ. സ്ഥലങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധവും അവയെ അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായ പേരുകൾ ആവശ്യമില്ലെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നതിന്റെ മുന്നോടിയായി ജനങ്ങളോട് നല്ല പേരുകൾ നിർദ്ദേശിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഡൽഹിയിലെ ഒരു വിഭാഗം ജനങ്ങൾ. തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലെത്തിയിട്ടും പല കാര്യങ്ങളിലും സർക്കാർ ഇപ്പോഴും പിന്നോക്കമാണെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. 2015 ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. അന്ന് ജനങ്ങൾക്കായി പല പദ്ധതികളും പാർട്ടി ആവിഷ്കരിച്ചിരുന്നു. വൻ വാഗ്ദാനങ്ങൾ നൽകിയാണ് AAP ജനങ്ങളുടെ വിശ്വാസം കയ്യിലെടുത്തത്. എന്നാൽ ഇന്ന് അവയെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണെന്ന് ഒരു വിഭാഗം ജനങ്ങൾ അവകാശപ്പെടുന്നു. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറുമെന്നുള്ള കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്തിന്റെ വാദം തള്ളി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് അധികാരത്തിലേറുമെന്ന ഹരീഷ് റാവത്ത് പകൽ കിനാവ് കാണുകയാണെന്ന് പുഷ്കർ പറഞ്ഞു. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലേറുക എന്നത് സ്വപ്നം മാത്രമാണ്. വൻ ഭൂരിപക്ഷത്തോടെ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാവപ്പെട്ടവരുടെ വേദന തനിക്കറിയാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ വളർന്നത് ഒരു ദരിദ്ര കുടുംബത്തിലാണെന്നും ദാരിദ്ര്യം താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ മെഗാ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സർക്കാർ എന്നാൽ മാഫിയ രാജ, ഗുണ്ടാരാജ, കലാപകാരികൾ എന്നിവർക്ക് മേലുള്ള കടിഞ്ഞാണാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.